Thooneri Block ICDS Padadi Pragaram, Nadavaram Grama Panchayatil, Vikalangarkkayi Anuvadicha, Muchakra Vahanangalude Vidaranathil, Kramakkedu Nadannathayi Paradi. Arhathappettavare Thazhinju, Rashtriya Parigadana Manadandamakkiyennanu Aakshepam. നിലവിൽ 11-ാം വാർഡിലെ മജീദ് കൊല്ലന്റെ വീട, 9-ാം വാർഡിലെ വരാമ്പത്ത് കണ്ടി കുഞ്ഞമ്മദ് എന്നിവർക്കാണ് വാഹനങ്ങൾ വിതരണം ചെയ്തിരിക്കുന്നത്. 11-ാം വാർഡിലെ മുൻഗണനാ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് താഴെച്ചാലിൽ സജീവനെ തടഞ്ഞുകൊണ്ടാണ് പഞ്ചായത്ത് കൊല്ലന്റെ വീട് മജീദിന് വാഹനം നൽകിയത്. മുൻഗണനാ ലിസ്റ്റ് തയ്യാറാക്കിയതിൽ അപാകതകൾ ഉണ്ടെന്ന ആരോപണവും ശക്തമാണ്. ആദാപുരം ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചത് ഇതിൻ്റെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടല്ല ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മുസ്ലിം ലീഗിന് താല്പര്യമുള്ള രണ്ട് ആളുകൾക്കാണ് മുച്ചക്രവാഹനം നൽകിയിട്ടുള്ളത്. അത് 11-ാം വാർഡിലുള്ള മുജീബ് കൊല്ലന്റെവിട എന്നൊരാൾക്ക്, അതുപോലെ തന്നെ 9-ാം വാർഡിലുള്ള വേറൊരു മുസ്ലിം ലീഗിൻ്റെ ഒരാൾക്കുമാണ് കൊടുത്തിട്ടുള്ളത്. 11-ാം വാർഡ് തന്നെ ഗ്രാമസഭാ ലിസ്റ്റിലുള്ള 1-ാം നമ്പറുകാരനായിട്ടുള്ള സജീവൻ മേലെടുത്ത് തീർന്ന ആൾക്ക് ആ ലിസ്റ്റ് മറികടന്നാണ് 2-ാമത് മുജീബ് കൊല്ലന്റെവിട എന്ന ആൾക്ക് കൊടുത്തിട്ടുള്ളത്. നാദാപുരം ഗ്രാമപഞ്ചായത്തിൽ 10-16 വരുന്ന ഇത്തരം ഗുണഭോക്താക്കളുണ്ട്. ആ ഗുണഭോക്താക്കളിൽ ഒരു കാരണവശാലും അർഹനായിട്ടുള്ള ആളല്ല കൊല്ലന്റെ അവിടെ പറ്റി. 40% മുകളിൽ വികലാംഗനായിരിക്കണം, BPL വിഭാഗത്തിൽപ്പെടുന്ന ആളായിരിക്കണം എന്നിവ അർഹതാ മാനദണ്ഡമായും പട്ടികജാതി കുടുംബാംഗം, പട്ടികവർഗ കുടുംബത്തിൽപ്പെടുന്നയാൾ, സ്ത്രീ കുടുംബനാഥയായ കുടുംബാംഗം, പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബം എന്നിവ മുൻഗണനാ മാനദണ്ഡങ്ങളുമായിരിക്കെ ഇരുകാലിനും ശേഷിയില്ലാത്ത BPL കുടുംബത്തിലെ അംഗമായ മേലെടുത്ത് ഗംഗാധരനെ പോലുള്ള ആളുകളെയും അവഗണിച്ചുകൊണ്ടാണ് ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുള്ളത്. ഞാൻ നാദാപുരം പഞ്ചായത്തിലെ 11-ാം വാർഡിലെ മേലെടുത്ത് ഗംഗാധരനാണ് ഞാൻ. ഇപ്പോൾ ഞാനൊരു മൂചക്ര വാഹനത്തിന് കൊടുത്തിരിക്കുന്നു. അത് എന്നെക്കാട്ടും വികലാംഗനില്ലാതെ ആൾക്കാണ് കിട്ടിയത്. കൊല്ലന്റെ അടുത്ത് മജീദിനാണ് കിട്ടിയത്. എന്നെക്കാട്ടും വികലാംഗൻ ഇല്ലാതെ ആളാണത് അയാൾ. മുൻഗണനാ ലിസ്റ്റിൽ ഞാനാണ് മുൻഗണന 1-ാമനായിട്ടുള്ളത്. അർഹരായവരെ കണ്ടെത്തുന്ന ആവശ്യമായ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ലെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിലപാട്. എന്നാൽ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ തെളിയിക്കുന്നത് അർഹരായവരെ കണ്ടെത്തുന്നതിനാവശ്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടെന്നും തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് ഇവ നാദാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ടെന്നും അവ പഞ്ചായത്ത് സെക്രട്ടറി കൈപ്പറ്റിയിട്ടുണ്ടെന്നുമാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പഞ്ചായത്തിൽ പോയപ്പോൾ സെക്രട്ടറി ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഇതിന് പ്രത്യേക മാനദണ്ഡങ്ങളൊന്നുമില്ല തന്നെ ഇല്ല, അതെല്ലാം തന്നെ നിശ്ചയിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്താണ് എന്ന വിവരമാണ് ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. ഇതിനെതിരായി ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പോയി വിവരാവകാശ നയപ്രകാരം ബ്ലോക്കിൽ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ഞങ്ങളോട് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് വിവരാവകാശ പ്രകാരം ലഭിച്ചിട്ടുള്ള വാർത്തയിൽ പറയുന്നത് ഇതിന് മാനദണ്ഡങ്ങളുണ്ടെന്നും അത് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ടെന്നും അത് കൈപ്പറ്റിയതിന്റെ രേഖയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഭരണസമിതി യോഗ തീരുമാന പ്രകാരമാണ് അർഹരായവരെ കണ്ടെത്തിയതെന്നാണ് നാദാപുരം ഗ്രാമപഞ്ചായത്തിന്റെ വിശദീകരണം. എന്നാൽ ഇങ്ങനെയൊരു തീരുമാനം ഭരണസമിതിയിൽ എടുത്തിട്ടില്ലെന്നാണ്, ഈ തീരുമാനം പിന്നീട് മിനുട്സിൽ കൂട്ടിച്ചേർത്തതാണെന്നും ആരോപിച്ച് കഴിഞ്ഞ ഭരണസമിതി യോഗത്തിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോക്ക് നടത്തിയിരുന്നു.